بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبشر الذين آمنوا أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الدين النصيحة. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ഈ സമ്മേളനം പൗരത്വ ബില്ലിനെതിരുള്ള സമ്മേളനം അല്ല. ഈ സമ്മേളനം ഗവൺമെന്റിനെതിരായ സമ്മേളനം അല്ല. ഈ സമ്മേളനം അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രം അതിൻ്റെ ഘടകം നടത്തുന്ന ഒരു സമ്മേളനമാണല്ലോ. ഇപ്പോൾ എവിടെ സമ്മേളനം നടത്തിയാലും എവിടെ പ്രസംഗിച്ചാലും അത് പൗരത്വ ബില്ലിനെതിരെ ഉള്ള പ്രസംഗമായി കണക്കാക്കപ്പെടുകയാണ്. കാരണം അതൊരു ഗൗരവമുള്ള വിഷയമാണ്. ഇവിടെ മുസ്ലിംകളെയും അല്ലാത്തവരെയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാക്കി ഒരു വർഗീയ നിലപാട് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചിലർ ശ്രമിക്കുകയാണ്. ഭരണഘടനയനുസരിച്ച് ജാതിയോ മതമോ വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ ഭരണഘടന, അതിൽ ജാതി തിരിച്ചുകൊണ്ടുള്ള ഒരു ബില്ല് കൊണ്ടുവന്നപ്പോഴാണല്ലോ ഇവിടെ
പ്രതിഷേധം ഉണ്ടായത്. ആ ബില്ല് മുസ്ലിംകൾക്കെതിരാണെങ്കിൽ പോലും, മുസ്ലിംകൾക്ക് മാത്രം എതിരാണ് ഇപ്പോൾ എങ്കിലും അതിൻ്റെ ഭവിഷ്യത്ത് ഇന്ത്യയുടെ ഭരണഘടന ആഗമാനം മാറ്റിമറിക്കലാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ത്യ രാജ്യത്തുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും ആ ബില്ലിനെതിരെ അല്ലെങ്കിൽ ആ നിയമത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമം, ആ നിയമത്തിൽ ജനങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ അത് പറയാനുള്ള അധികാരവും അവകാശവും അതും ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ട്. ജുഡീഷ്യറിയുടെ മുമ്പിൽ കാര്യങ്ങൾ വെച്ചു കൊടുക്കാനുള്ള അധികാരവും അവകാശവും അതും ഭരണഘടന അനുവദിക്കുന്നത് തന്നെയാണ്. ആ നിലക്ക് ഇവിടെ സംസാരിക്കുന്നവരെ യഥാർത്ഥത്തിൽ ശത്രുക്കളായി കാണാനും അവരെ ഗവൺമെന്റിന്റെ ശത്രുക്കളാണ്, രാജ്യത്തിൻ്റെ ശത്രുക്കളാണ്, ദ്രോഹികളാണ് എന്ന് കണ്ട് അവരെ പേരിൽ കുറ്റം ചുമത്താനും ചില പ്രാസംഗികന്മാർ ഇവിടെ തുനിയുന്നതായി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ വ്യക്തമായി പറയുന്നു, ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവൺമെന്റിന്റെ തീരുമാനത്തിൽ എതിർപ്പുകളുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ മുമ്പിൽ തന്നെ വെക്കാനും ഇല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ വെക്കാനും പൂർണ്ണ അധികാരം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജാതിമതഭേദമന്യേ മുഴുവൻ ആളുകളും ആ നിയമത്തിനെതിരെ സംഘടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എവിടെ ഏത് സമ്മേളനം നടന്നാലും പൗരത്വ ബില്ലിനെതിരെയുള്ള സമ്മേളനമായി പരിഗണിക്കപ്പെടുന്നത്. ഈ സമ്മേളനം അതിനെതിരായി ഉള്ളതല്ല, പക്ഷേ നമുക്കും പറയാനുള്ളത് ഒരേ ഒരു കാര്യം തന്നെയാണ്. ജനങ്ങൾ പറയുന്നത് ഗവൺമെന്റ് ശ്രദ്ധിക്കണം, ഗവൺമെന്റ് അത് അവജ്ഞയോടുകൂടി തള്ളിക്കളയാൻ പാടില്ല, ഉപാധികളോടുകൂടി നിയമങ്ങൾ ചെറിയ ഭേദഗതികളൊക്കെ വരുത്താൻ സാധിക്കുമോ എന്ന് ഗവൺമെന്റ് നോക്കണം. അങ്ങനെ വന്നാൽ ഇവിടെ ഒരു സംഘട്ടനം ഉണ്ടാവുകയില്ല. ഇപ്പോൾ പ്രസംഗം ഇങ്ങനെ ചൂടുകേറി ചില ആളുകൾ വർഗീയത കത്തിക്കാൻ ശക്തമായ പ്രവർത്തനം നടക്കുന്നത് കാണുകയാണ്. നമ്മെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരിക്കലും നാം വർഗീയതയിലേക്ക് ആളുകളെ കൂട്ടുകയില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പ്രത്യേകമായി അറിയിച്ചത്
فبما رحمة من الله لنت له ولو كنت فظا غليظ القلب لانفضوا من حولك. ഓ ഹബീബായ നബിയെ, അവിടുത്തെ അള്ളാഹു തആല അയച്ചിട്ടുള്ളത് അഖില ലോകത്തിനും റഹ്മത്തായിട്ടാണല്ലോ. മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവികൾക്കും, ജീവനില്ലാത്ത വസ്തുക്കൾക്ക് പോലും, അഖില ലോക ചരാചരങ്ങൾക്ക് റഹ്മത്തായി, അനുഗ്രഹമായി മാത്രമാണ് തങ്ങളെ അയച്ചിട്ടുള്ളത് എന്ന കാരണത്താൽ, തങ്ങൾ അല്ലാഹുവിൻ്റെ റഹ്മത്തായ കാരണത്താൽ, ലിന്തലഹും, ജനങ്ങളോട് തങ്ങൾ വളരെ വിനയത്തിലാണ് ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുന്നത്. വലൗകുന്ത ഫല്ലൻ വലീദൽ ഖൽബി, മറിച്ച് അവിടെ നിന്ന് ഒരു ഭീകരവാദിയോ തീവ്രവാദിയോ പരിവരുത്ത സ്വഭാവിയോ ആയിരുന്നുവെങ്കിൽ, ലംഫല്ലൂമിൻ ഹൗലിക, ജനങ്ങളെല്ലാം തങ്ങളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. ഒരിക്കലും ഇസ്ലാമിലെ കാളുകളെ കിട്ടുമായിരുന്നില്ല. അങ്ങയുടെ സൽസ്വഭാവം, അവിടുത്തെ വിനയം, ആ ഒന്നുകൊണ്ട് മാത്രമാണ് ഇസ്ലാമിലേക്ക് ജനങ്ങൾ ആകർഷിച്ച് വരുന്നത്, അടുത്തു വരുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ നയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിച്ചത്. അതാണ് സ്വഹാബത്ത് പഠിപ്പിച്ചത്, അതാണ് താബിഉകൾ പഠിപ്പിച്ചത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് നാം പറയുന്ന യഥാർത്ഥ ദീനിൻ്റെ ആളുകൾ മഹാന്മാരെ പിൻപറ്റിയവരാണ്. സ്വഹാബത്തിനെയും താബിഉകളെയും ഔലിയാക്കളെയും ആരിഫുകളെയും പിൻപറ്റുന്ന ആളുകളാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന് പറയുന്നത്. നമുക്ക് അതിൽ നിന്ന് യാതൊരു മാറ്റവും ചെയ്യാൻ നിർവാഹമില്ല. അങ്ങനെയാണ് സ്വഹാബികൾ നമ്മെ പഠിപ്പിച്ചത്, താബിഉകൾ പഠിപ്പിച്ചത്, നാല് മദ്ഹബിൻ്റെ ഇമാമുകൾ പഠിപ്പിച്ചത്, ഇവിടെ കഴിഞ്ഞുപോയ മുഴുവൻ ഔലിയാക്കളും അരിഫീങ്ങളും കുത്തുബുകളും ഔസുകളും എല്ലാം പഠിപ്പിച്ചത്, മുൻഗാമികൾ എങ്ങനെ പ്രവർത്തിച്ചു, ഏറ്റവും വലിയ സ്ഥാനം നൽകപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരെ അല്ലാഹു തആല കൽപ്പിച്ചു, ഉലൈക്കല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. കുറേ അമ്പിയാക്കളെ കഴിഞ്ഞുപോയവരെ പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നു, ഉലായിക്കല്ലദീന ഹദല്ലാ, അവരെല്ലാം അള്ളാഹു തആല ഹിദായത്ത് കൊടുത്തവരാണ്. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ ഹിദായത്തിൻ്റെ വഴിയോട് തങ്ങൾ അനുഗമിക്കുക, അവർ കാണിച്ചു തന്ന ഹിദായത്തിൻ്റെ വഴിയോട് തങ്ങൾ പിന്തുടരുക എന്നാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് വരെ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മുൻഗാമികളായ മഹത്തുക്കൾ പഠിപ്പിച്ച അതിൽ നിന്നും നാം പിന്മാറിപ്പോകാൻ പാടില്ല, അതിൽ നിന്നും ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. പിന്നീട് നിയമങ്ങൾ വന്നാൽ ആ നിയമങ്ങൾക്കൊക്കെ നാം ന്യായമായ നിലക്ക് എതിർക്കുകയും ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യാം. അതേസമയത്ത് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരിക്കാം ഇതെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു തആല പലപ്പോഴും നമ്മളെ പരീക്ഷിക്കും. ലാ യുഗയ്യിറുല്ലാഹു ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കാതെ ലോകത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന കാലഘട്ടം വരുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹത്തെ മാറ്റിക്കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, യൂസിക്കു അന്തദാ അലൈക്കുമുല്ലുമം കമാ തദുഅൽ അക്കലത്തു ഇലാ ഖസ്അതിഹാ. ഒരാൾ വിഭവസമൃദ്ധമായ സുപ്ര ഒരുക്കി എല്ലാ ഭക്ഷണങ്ങളും എല്ലാ പാനീയങ്ങളും
ഒരുക്കി വെച്ചുകൊണ്ട് മാംസവും മത്സ്യവും ഫ്രൂട്ട്സും അങ്ങനെ തുടങ്ങി ആവശ്യമായ എല്ലാവിധ ഭക്ഷണങ്ങളും ഒരുക്കി തയ്യാർ ചെയ്ത് വെച്ച് ഒരു സുപ്ര ഏർപ്പെടുത്തിയിട്ട് അതിലേക്ക് ആളുകളെ ക്ഷണിച്ച് ഇരുത്തുന്നത് പോലെ ബിദഈ പ്രസ്ഥാനക്കാരും തെറ്റായ ആശയക്കാരും നിങ്ങളെ അവരുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കും. അങ്ങനെ ക്ഷണിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഒരു ഭക്ഷണത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം വിഷം കലർന്നതാണോ അല്ലേ എന്ന് നാം ചിന്തിക്കും. കട്ടുകൊണ്ടുവന്നതാണോ പിടിച്ചു പറിച്ചു കൊണ്ടുവന്നതാണോ എന്ന് നാം ചിന്തിക്കും. അങ്ങനെ കട്ടതും പിടിച്ചെടുത്തതുമായ ഭക്ഷണമാണെങ്കിൽ നാം അത് കഴിക്കില്ല, വിഷമുള്ളതാണെങ്കിൽ കഴിക്കില്ല, നഞ്ഞു കലർത്തിയത് കഴിക്കില്ല. അതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ മുന്ത വാദങ്ങളുമായി കടന്നു വരുമ്പോൾ ആ ആളുകൾ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അഥവാ നിങ്ങളുടെ മുൻഗാമികൾ എങ്ങനെയായിരുന്നു ഈ വിഷയത്തിൽ പ്രവർത്തിച്ചത്, വിശ്വസിച്ചത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് മാത്രമേ അത് സ്വീകരിക്കാവൂ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നു. എന്നാൽ ഇത് പറഞ്ഞപ്പോഴും സഹാബത്ത് ചോദിച്ചു, അമീൻ കില്ലത്തിൻ നഹനു യാ റസൂല അല്ലാ, ഇങ്ങനെ ആളുകൾ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ച് ക്ഷണിച്ചൊക്കെ വരുന്നത് ഞങ്ങളെ ആളുകൾ കുറഞ്ഞത് കൊണ്ടാണോ? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞില്ല, അല്ല വല്ലതും കസീറുൻ, നിങ്ങൾ അധികമുണ്ടാവും, ആളുകൾ ധാരാളമുണ്ടാവും, പക്ഷേ നിങ്ങളിൽ വഹന് എന്ന് പറയുന്ന ഒരു രോഗം പിടിപെട്ടു പോയിട്ടുണ്ട്. എന്താണ് വഹന്? മൽ വഹന് യാ റസൂലല്ലാഹ്? ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. വഹന് എന്ന് പറഞ്ഞാൽ ദുനിയാവിനെ ഇഷ്ടപ്പെടുക, മൗത്തിനെ വെറുക്കുക. എന്ത് തന്നെ വന്നാലും ദുനിയാവ് വേണം, അത് ഹറാമോ ഹലാലോ അല്ലയോ എന്നൊന്നും നോക്കാതെ എവിടെ നിന്നായാലും ദുന്യാവ് കിട്ടണം, ദുന്യാവ് കിട്ടണം എന്ന ചിന്ത മാത്രം മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരുന്ന കാലഘട്ടം. അന്ന് ജനങ്ങളൊക്കെ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടുപോകാൻ നോക്കും എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം എപ്പോഴും നമ്മൾ ആദ്യമായി നന്നാക്കണം, നമ്മൾ അള്ളാഹുവിനൊക്കെ തഖ്വ ചെയ്ത് അടുക്കണം, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം, അള്ളാഹു തആലയോട് പ്രാർത്ഥിക്കണം, അതോടൊപ്പം നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്രധാനമന്ത്രിയോട് പറയേണ്ടത് അവരോട് പറയുക, ആഭ്യന്തരമന്ത്രിയോട് പറയേണ്ടത് അവിടെ പറയുക, പൊതുജനങ്ങളുടെ ഇടയിൽ കാണിക്കേണ്ടത് കാണിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ നാം അള്ളാഹുവിന് തഖ്വ ചെയ്തവരാവണം, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാവണം. അള്ളാഹുവാണ് ഈ ലോകത്ത് മുഴുവനും നിയന്ത്രിക്കുന്നവൻ എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് വേണം. അതിൽ നല്ല ജീവിതം നയിക്കണം, ദിക്റുകൾ ചൊല്ലണം, മധുരീങ്ങളെ കൊണ്ടുള്ള തവസ്സുര് വേണം. ഇന്നലെ മലപ്പുറം ജില്ലയിൽ നമ്മളെ ഷിഹാബുദ്ദീൻ ബുഖാരി ഖലീൽ തങ്ങളെ അനുജൻ സഖാഫി നടത്തുന്ന ഒരു ബദർ മജ്‌ലിസുണ്ട്, തജീലുൽ ഫുതൂഹ് എന്ന ബദർ വൈത്ത് ജലി. അവിടെ തന്നെ എത്രയാണ് അവിടെ ആളുകൾ വന്നത്, വലിയ സദസ്സ്. അപ്പൊ അങ്ങനെ എല്ലാ തരത്തും അസ്ഹാബുൽ ബദറിന്റെ പേര് ചൊല്ലുകയും അവരെ കൊണ്ട് തവത്തുലാക്കുകയും അതുപോലെ സ്വഹാബത്തിൻ്റെ പേര് പറയുകയും അവരെ കൊണ്ട് തവത്തുലാക്കുകയും ചെയ്ത് അല്ലാഹു തആലാനെ പൊരുത്തം കരസ്ഥമാക്കാൻ നാം മുന്നോട്ട് വരുമ്പോൾ അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തും. അതാണ് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. എല്ലാം എടുക്കപ്പെട്ടു പോയി. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ കുറച്ചാളുകൾ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പൊതുവെ ലോകത്ത് അതെല്ലാം എടുക്കപ്പെട്ട് അതൊരു രണ്ടാം നമ്പറായി കണ്ട് അങ്ങനെ തരം താഴ്ത്തി കളയുന്നത് കൊണ്ടായിരിക്കാം അള്ളാഹുവിൻ്റെ പരീക്ഷണം നമുക്ക് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായും നാം അള്ളാഹുവിലേക്ക് അടുക്കണം, തഖ്വ കൂടുതൽ ചെയ്യണം,
അള്ളാഹുവിന്റെ അധികാരികൾ ചെല്ലണം എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. നമ്മുടെ എസ് വൈ എസിന്റെ സമ്മേളനമാണ്. എസ് വൈ എസ് ഇവിടെ ശക്തിയായി പ്രവർത്തിച്ചു വരണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ സംഘടന വളരെ ശക്തിയായി തന്നെ പ്രവർത്തിക്കണം. ഇല്ലാത്ത പക്ഷം നമ്മുടെ കാര്യം എവിടെയും പറയാൻ നമുക്ക് കഴിയില്ല. ഗവൺമെന്റിന്റെ മുമ്പിൽ പറയുമ്പോൾ നാം മെമ്പർമാർ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ അത് വലിയ മെമ്പർഷിപ്പുള്ള ഒരു സംഘടനയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം. അൽഹംദുലില്ലാഹ്, എസ് വൈ എസിന്റെ പ്രായം കഴിഞ്ഞാലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ മുസ്ലിം ജമാഅത്ത് നാം രൂപീകരിച്ചു. ആ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനവും ഇവിടെ ശക്തിയായ നിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നിങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാം അതിനെ വളർത്തുകയും ചെയ്യണമെന്ന് മാത്രം നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3-4 പ്രസംഗം ഇവിടെ കാര്യമായി നടക്കാനുണ്ട്. ആരും എഴുന്നേറ്റുകൂടണ്ട പെട്ടെന്ന്. 4 പ്രസംഗം 10 മിനിറ്റ് വീതം ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തആല നമ്മളെ ഈ പരിപാടി വിജയിപ്പിച്ചു തരട്ടെ. ഇതിനു വേണ്ടി നടന്നവരും പ്രവർത്തിച്ചവരും ആയ പ്രവർത്തകന്മാർക്ക് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഗവൺമെന്റിനോട് നമുക്ക് പറയാനുള്ളത്, ഞങ്ങൾ അക്രമികളല്ല. ഇവിടുത്തെ പ്രതിഷേധം നടത്തുന്ന ആരും അക്രമമായി ചെയ്യുന്നതല്ല, മറിച്ച് അത് ക്രമമായി തന്നെ ചെയ്യുകയും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ മുമ്പിൽ വെക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലെ അക്രമികളായിട്ടാണ് ഇപ്പോ ഡൽഹിയിലൊക്കെ നടന്ന സമരത്തിൽ കുട്ടികളെ അടിച്ചമർത്തി, അതേസമയത്ത് അക്രമിക്കാൻ വന്ന ആളുകളെ പേരിൽ യാതൊരു കേസുമില്ലാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. അതുണ്ടാകാൻ പാടില്ല. അക്രമികളെ അക്രമികളായി കാണണം, അല്ലാത്തവരെ അല്ലാത്തവരായി കാണുകയും ചെയ്യുന്നൊരവസ്ഥ തീർച്ചയായും ഉണ്ടായേ പറ്റൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. ഈ സദസ്സിൽ എത്രയോ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് ഉള്ളത്. അതുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നിങ്ങളോട് എല്ലാം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞ ഒരു വാക്ക്, ബശീരില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അന്നലഹും, തീർച്ചയായും അവർക്കുണ്ട്, ഖതമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബ് രക്ഷിതാവായ അള്ളാഹു അവൻ്റെ അടുക്കൽ വലിയൊരു സ്ഥാനം, സത്യത്തിൻ്റെതായ യാഥാർത്ഥ്യത്തിൻ്റെതായ വലിയൊരു സ്ഥാനം മുഅ്മിനീങ്ങൾക്ക് ഉണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കണം. ആ ഖതമ സിദ്ഖ് ആരാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തഫ്സീറിൽ പറഞ്ഞു, ഹുവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിച്ചോ, അതാണ് ബുശ്റാലനാ മഅശറൽ ഇസ്ലാമി ഇന്നലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി. ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലും പൊളിഞ്ഞു പോകാത്ത, ഒരിക്കലും പൊട്ടിത്തെറിച്ചു പോകാത്ത ഒരു വലിയ തൂണ്, ഒരു വലിയ അഭയസ്ഥാനം നിങ്ങൾക്കുണ്ട്, അഥവാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി തങ്ങളെ മെല്ലു സ്വലാത്തിന് വർദ്ധിപ്പിക്കുക, അവിടുത്തെ മദ്ഹുകൾ വർദ്ധിപ്പിക്കുക, അവിടുത്തെ പ്രശംസകളും പ്രകീർത്തനങ്ങളും വർദ്ധിപ്പിക്കുക. അള്ളാഹു തആല നിർബന്ധമാക്കിയ കാര്യങ്ങളെല്ലാം സ്വീകരിക്കുക. അതിന് അള്ളാഹു തൗഫീഖ് നൽകി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. റഹ്മാൻ റഹീമായ അള്ളാഹ്, ഇവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങൾ വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്നെല്ലാം വന്നവരുണ്ട്. എല്ലാവരുടെയും ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അള്ളാഹ്. എല്ലാവരുടെയും കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ അള്ളാഹ്. രോഗങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അള്ളാഹ്. റഹ്മാൻ റഹീമേ, വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കണേ അള്ളാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും വിഷമങ്ങളുണ്ട്, ആ വിഷമങ്ങളൊക്കെ നീ തീർത്തു തരണേ അള്ളാഹ്. സയജാലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്ര എന്നാണ് നീ അറിയിച്ചത്. ഞെരുക്കത്തിൻ്റെ ശേഷം എളുപ്പമുണ്ടാകും,
ആ എളുപ്പം ഞങ്ങൾക്ക് നീ ചെയ്തു തരണം. അല്ലാ, ഞങ്ങളെ നീ ഒരിക്കലും യുസുഖ ഇല്ലാത്ത ആളുകളാക്കി മാറ്റല്ലേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും എപ്പോഴും യുസുഖ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഇജ്ജത്ത് നൽകണേ അല്ലാ. ഈമാനോടുകൂടി ഇജ്ജത്തോടുകൂടി ഒരുപാട് കാലം ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. അവസാനം കാമിലായ മുഅ്മിനുകളായി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.